നമസ്കാരം, ഞാൻ മരിയ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. കോടതി കടുപ്പിച്ചു, സർക്കാർ കേട്ടു. 10 ബാറുകൾക്ക് ലൈസൻസ് നൽകാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ലൈസൻസ് തിങ്കളാഴ്ചക്കകം നൽകുമെന്ന് തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ലൈസൻസ് നൽകാതിരുന്ന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് രൂക്ഷ വിമർശനം. മദ്യനയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളി. ചിരിയുടെ അരവിന്ദം അസ്തമിച്ചു. വലിയ ചിരിയുടെ അരവിന്ദം മാഞ്ഞു. പ്രശസ്ത നടൻ മാള അരവിന്ദൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാള അരവിന്ദന്റെ വിയോഗം രാവിലെ 6:30. വിടർന്ന ചിരിയുടെ അപരനാമമായി വെള്ളിത്തിരയിൽ നിറഞ്ഞ അഭിനയ ജീവിതത്തിന് തുടക്കം 1968 സിന്ദൂരത്തിലൂടെ. പൂർത്തിയാകാനിരിക്കുന്ന ചിത്രം നൂൽപ്പാലം. തബല വാദകനായി നാടകവേദിയിൽ തുടങ്ങിയ കലാജീവിതം സിനിമയിൽ പൂർണ്ണമാക്കിയത് 4 പതിറ്റാണ്ടുകാലം. കലങ്ങിമറിയാൻ കോഴയോഗം. ബാർ കോഴയിൽ രാഷ്ട്രീയ തീരുമാനം ഇന്ന്. UDF യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത്. പിള്ളയ്ക്ക് പ്രവേശനമില്ല. മാണിയുടെ രാജി ആവശ്യം യോഗത്തിൽ ആരും പരസ്യമായി ഉന്നയിക്കില്ല. സ്വയം രാജിവെക്കില്ലെന്ന ശാഠ്യത്തിൽ മാണിയും. പിള്ളയെ പുറത്താക്കി പുലിവാൽ പിടിക്കാനും പേടി. മുന്നണി മര്യാദാ ലംഘനത്തിന് താക്കീതിനു സാധ്യത. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മാണിയുടെ പ്രസ്താവന ചർച്ചയാകും. ആളെ അറിയാമെങ്കിൽ പറയാൻ ആവശ്യമുയരും. വെല്ലുവിളിയുടെ മാണി സ്റ്റൈൽ. ആരോപണങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളിയും പ്രതിപക്ഷത്തെ പരിഹസിച്ചും മാണി. ബഡ്ജറ്റ് താൻ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. എല്ലാ തീരുമാനങ്ങളും കൂട്ടായി എടുത്തത്, തനിക്ക് മാത്രമായി ഒന്നിലും പങ്കില്ല. ബിജുവിന്റെ രേഖകൾ കൃത്രിമമെന്നും ആക്ഷേപം. ഇപ്പോൾ നടക്കുന്നത് വ്യക്തിഹത്യയും ബ്ലാക്ക്മെയിൽ കച്ചവടവും. പ്രതിപക്ഷം വലിയ വില നൽകേണ്ടി വരും. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.